പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ബാഡ്. എൻ്റെ ഫ്രണ്ട് ആണെന്ന് അറിയാം എനിക്ക്. ഞാൻ അതിനെ വെള്ളം പൂശുകയോ വളച്ചൊടിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് ആണ്, പക്ഷെ തെറ്റ് തെറ്റ് തന്നെയാണ് എല്ലാവരും കുടിക്കുന്ന ഭക്ഷണം. ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ചെയ്യുമ്പോ എന്താ നിനക്ക്? അതുപോലെ തന്നെ കുളിക്കത്തില്ല, നാറ്റമാണ് പല്ലേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നത് കേട്ടാണ്. ഇപ്പം എന്താ പറയാ, ഇപ്പൊ എല്ലായിടത്തും വിഷയം ജാസ്മിന്റെ പേഴ്സണൽ ഹൈജീനാണ് കുറിച്ചിട്ടാണല്ലോ. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ഫ്രണ്ട് ആണ്, നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് മീൻസ് വളരെ അടുത്ത ഫ്രണ്ടാണ്. ഇപ്പം ഇന്നലെ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന യോഗ്യതയുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് നിന്റെ ഒരു കാഴ്ചപ്പാട്? എന്താ എന്റെ കാഴ്ചപ്പാടില്? ജാസ്മിൻ എനിക്ക് അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് താമസിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഒരുപാട് രാത്രികളിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ജാസ്മിൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ പറയുമായിരുന്നു, ജാസ്മിനെ ഇതുപോലെ നീ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്, അതൊരു ഒത്തിരി ഓഡിയൻസ് കാണുന്ന, അതായത് അവർ അവിടെ എഡിറ്റിംഗ് നമ്മളുടെ കയ്യിലല്ല, സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലല്ല, ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മളവിടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നമ്മൾ പോയി, നമ്മൾ ഫുൾ ടൈം 100 days ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണോ അത് അങ്ങനെ 100% കാണിക്കുമ്പോഴും നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിലുള്ള കുറേ നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാകും. ഇപ്പോൾ ഡെഫിനറ്റ്ലി അവൾക്ക് കുളിക്കാനൊക്കെ ഇച്ചിരി മടിയാണോ? നമ്മൾ പണ്ടേ ഞങ്ങൾക്ക് കൂടെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ അവളടുത്ത് പറയുമായിരുന്നു, നീ പോകുന്നുണ്ടെങ്കിൽ കുളിക്കൊക്കെ ചെയ്യണേ, മോളെ കുളിച്ചില്ലെങ്കിൽ പണി വാഴും. അവിടെ ആൾക്കാർ പറയും പണ്ട് അവരുടെ കണ്ടസ്റ്റൻസിനെ തുണി കൂട്ടിയിട്ടിട്ട് കൊതു വന്നു, ഈച്ച വന്നു എന്നൊക്കെ പറഞ്ഞ്, കൊതുകൾ വന്നു, തുണി വൃത്തിയിട്ട തുണി മുഷിഞ്ഞ തുണിയൊക്കെ കൂട്ടിയിട്ടിട്ട് സ്മെല്ല് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബുള്ളിങ് ഇപ്പോഴും ആ വ്യക്തികൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ കുളിക്കത്തില്ല, നാറ്റമാണ്, പല്ലേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഇതേ ടോണിൽ തന്നെ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നാണക്കേടാണ്, പിന്നെ നിന്റെ ഇൻഫ്ലുവൻസർ ആണ്, ബ്യൂട്ടി കോണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്, അപ്പം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിനക്കിത് കഴിഞ്ഞു വന്നാൽ നിന്റെ കരിയറുണ്ട്, ജീവിതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രക്ക് കാര്യം അങ്ങോട്ട് വശങ്ങളാകുമെന്നോ അൺഹൈജീനിക് ആവുന്ന കാര്യം ഇങ്ങനെ ആവുന്ന ഒന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് മീൻസ് ജാസ്മിനെ പേഴ്സണലി അറിയില്ല, നീ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. നിനക്ക് ഒരു സമയത്തൊന്നുമല്ല, നിനക്ക് എപ്പോഴും പറയാനുള്ളത് നിന്റെ ക്ലോസ് ഫ്രണ്ട്സർക്ക്, നിനക്കൊക്കെ വളരെ വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പം നീ പറഞ്ഞിട്ടുള്ള ഈ ഹീലന്റെ കാര്യമാണെങ്കിലും ജാസ്മിന്റെ കാര്യമാണെങ്കിലും ഗ്ലാമിയുടെ കാര്യമാണെങ്കിലും എല്ലാവരുടെ കാര്യങ്ങളും കുറച്ചെങ്കിലും, അല്ലുലുവിന്റെ കാര്യമാണെങ്കിലും എല്ലാവരുടെ കാര്യം കുറച്ചെങ്കിലും എനിക്കറിയാം. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ചെയ്യുമ്പോ എന്താ നിനക്ക്? ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഇപ്പൊ യൂട്യൂബ് ചാനൽ നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത് നല്ല 100% റെസ്പോൺസിബിലിറ്റി നമ്മളാണ്. നമ്മളാണ് നമ്മുടെ ബോസ്, നമ്മളാണ് അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ബാഡ്. എൻ്റെ ഫ്രണ്ട് ആണെന്ന് അറിയാം എനിക്ക്. ഞാൻ അതിനെ വെള്ളം പൂശുകയോ വളച്ചൊടിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് ആണ്, പക്ഷെ തെറ്റ് തെറ്റ് തന്നെയാണ്. എല്ലാവരും കുടിക്കുന്ന ഭക്ഷണം, എല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിൽ, എല്ലാവരും കുടിക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മളുടെ ഉമിനീരോ നമ്മളുടെ തുമ്മലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുക എന്നുള്ളൊരു എത്തിക്സ് ഉണ്ട്. അപ്പൊ ഞാൻ റീസെന്റ് ശ്രീലക്ഷ്മി അറക്കലിന്റെ പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ എപ്പിസോഡ് പോയി കണ്ടു, ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടു, ആ സീന് ഞാൻ ആ സെനാരിയോ ഞാൻ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. കാരണം ഇത് ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നോക്കുമ്പോൾ ഒത്തിരി പേര് കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നമ്മളുടെ തുപ്പിൽ തട്ടുമ്പോൾ അത് തെറ്റാണ്. അത് എത്രയൊക്കെ പറഞ്ഞാൽ തെറ്റാണ്. ഇൻഫ്ലുവൻസർ, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പം പക്ഷെ അത് നിങ്ങൾ സംസാരിക്കുന്നതൊന്നും ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ആ ഒരു വീഡിയോ എടുത്ത് ഇടുന്ന സമയത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം, ആ കപ്പ് ആരായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവും ചിന്തിച്ചു. അത് വളരെ വൃത്തികെട്ടൊരു സ്വഭാവം. നമ്മൾ ഫുഡിനോട് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ലൈഫിൽ എന്തായാലും നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. വേറെ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും യെസ് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. അപ്പൊ ആ ഭക്ഷണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവതുല്യമായിട്ട് നമ്മൾ കാണണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നോമ്പ് സമയം കൂടെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഭക്ഷണത്തിന്റെ വില മനസ്സിലാകുന്ന ഓരോ സിറ്റുവേഷൻ ആണ്. അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണത്തിനെ റെസ്പെക്ട് ചെയ്യണം. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലത് ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ വെള്ളം പൂശാൻ വന്നിരിക്കുന്നതല്ല, അവൾ എന്റെ ഫ്രണ്ട് ആണെന്നുള്ളത് ഒരു സൈഡ് മാത്രമാണ്. പക്ഷെ അവൾ ചെയ്ത തെറ്റിനെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യാനോ ഞാൻ ന്യായീകരിക്കാനോ ഒന്നും വരില്ല. അതിനൊന്നും ഞാനാണ് ചെയ്യുന്നതെങ്കിലും ഇവളാണ് ചെയ്യുന്നതെങ്കിലും ആര് ചെയ്യുകയാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ്. അതിന് അറ്റ്ലീസ്റ്റ് മത്സരാർത്ഥികളത് പറയാനുള്ള ഒരു എത്തിക്സ് കാണിക്കണം എന്നുള്ളത്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ എന്താ പറയാ,
തെറ്റുകളും കൂടെ അപ്സരയും കൂടെ അതിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം അപ്സര അത് തിരുത്താൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അപ്സര അത് മറ്റുള്ള കണ്ടസ്റ്റന്റ്സിനോട് പറയാ പറഞ്ഞു കൊടുക്കാതെ അവരെ കൊണ്ട് അത് കഴിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചത് അത് വളരെ വലിയ. നമ്മുടെ വീട്ടിലോ നമ്മളുടെ ക്ലോസ്ഡ് സർക്കിളിലോ നമ്മളുടെ പ്രൈവസിയുള്ള സ്പേസിലോ അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് അറിയുന്ന നമ്മുടെ കംഫർട്ട് സോണിലോ അല്ല, നമ്മളൊരു മത്സരാർത്ഥിയായിട്ട് വിവിധ തരത്തിലുള്ള മനുഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സും അവരുടെ പേഴ്സണാലിറ്റിയും ഒക്കെ എക്സ്പോസ് ചെയ്യുന്ന എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്പേസിലാണ്. അപ്പൊ ഇതൊരു ഗെയിം കളിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് ഇവിടെ ബേസിക് ആയിട്ട് കാണിക്കേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് പേഴ്സണൽ ഹൈജീനിക് ഇല്ല, നമ്മൾ പല്ലേക്കാറില്ല കുളിക്കാറില്ല, അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഓപ്പോസിറ്റ് നമ്മൾ നമ്മൾക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഇതുപോലൊരു സാഹചര്യത്തിൽ പോയി നമ്മൾ NCC ക്യാമ്പിലോ NSS ക്യാമ്പിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ പല്ലേക്കാണ്ട് കുളിക്കാണ്ടൊക്കെ അവരെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഭയങ്കര മൗത്ത് ഓർഡർ, അതുപോലെ തന്നെ ബോഡി ഓർഡർ, ഇതൊക്കെ അങ്ങനെയുള്ള സ്പേസിൽ നിൽക്കുമ്പോൾ അതിനെ എഫക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ അത് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കും ഡെഫിനറ്റ്ലി അത് നെഗറ്റീവായിട്ട് പോകും. അപ്പം അത് തെറ്റ് തെറ്റ് തന്നെയാണ് അംഗീകരിക്കുന്നു. അതൊക്കെ മാറ്റാൻ ഇനിയിപ്പോ നമുക്കിപ്പോ എനിക്ക് ഞാൻ പറയുന്നത് എനിക്കൊന്നും അവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ പോകുന്നതിനെ കുറിച്ച് പോലും ഞാനൊന്നും ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പൊ അവിടെ അതിനകത്തുള്ള കാരണം എനിക്കൊന്ന് കയറി ചെന്നിട്ട് അവിടെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങി ഒരാളൊരു സ്പേസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് പോലും എനിക്ക് വേണ്ട. ഇങ്ങനെ നോക്കി ദൈവികമായ ഒരു നോട്ടം നോക്കി അവളെല്ലാം ക്യാച്ച് ചെയ്ത് എടുത്തോളും. യെസ്, ഇനി എനിക്ക് പറയാനുള്ളത് ജാൻമണി ദാസിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ്. ജാൻമണി ദാസ് ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ, അതായത് എൻ്റെ അമ്മയുടെ സിസ്റ്ററാണ്, അപ്പോൾ അതായത് കുഞ്ഞമ്മയാണ്. പണ്ട് തൊട്ടേ വളരെ അധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ. ലൈക്ക് എപ്പോൾ കാണുമ്പോഴും വളരെ സന്തോഷിക്കാറുണ്ട്. ജാൻമണിയല്ലേ, ഞാനിങ്ങനെ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടക്ക് ജാൻമണി ദാസിനെ കുറിച്ചിട്ട് സംസാരിക്കാം എന്ന് വെച്ചു, ആളുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ പറയും. നിങ്ങൾ ഇവരെ എപ്പോഴും കാണുന്ന കേട്ടോ. യെസ്, എവിടെ എവിടെ ഇരിക്കും ഇവരെപ്പോഴും. ഓക്കെ, സോ ജാൻമണി ദാസിന്റെ ഇവരെപ്പോഴും ബിഗ് ബോസ് കാണുന്നതാണ്. ലോഞ്ച് എപ്പിസോഡ് തൊട്ടിട്ട് ഈ നിമിഷം വരെ ഇപ്പൊ ഇന്നത്തെയും ലൈവ് കാണുന്നതാണ്, എപ്പിസോഡ് കാണുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ജാൻമണി ദാസ് എന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? കമ്മ്യൂണിറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം എന്തോ ഒരു കേസ്, പക്ഷെ ആള് കമ്മ്യൂണിറ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ തോന്നലുണ്ടായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഇതില് ജാൻമണിയും ഗബറും കൂടെ ഒരു അടിയുണ്ടായ സമയത്ത് ഗബർ പറയാത്തൊരു കാര്യത്തിന് ജാൻമണി ഇങ്ങനെ എന്തോ രീതിയിൽ, അതായത് ആണിനോടും പെണ്ണിനോടും കളിക്കുന്ന പോലെ അല്ല എന്നുള്ള രീതിയിലൊരു സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ പൊതുവേ അത് കണ്ടപ്പോ എനിക്ക് തോന്നി, നമ്മൾ വെറുതെ നമ്മുടെ ആൾക്കാരെ കുറച്ചും കൂടെ ശ്രദ്ധ തിരിച്ചു വിടുന്ന രീതിയിലേക്ക് ശ്രമിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിച്ച അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അഘോരാത്തിനം പ്രയത്നിച്ച ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സംസാരിക്കാൻ അറിയുന്ന, അതാണ് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ടീമിന് വേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാമായിരുന്നു. അതെ അല്ലെ, ഇപ്പൊ ഈ ജാൻമണിനെ കൊണ്ടുപോയതിന് തെറ്റില്ല. അങ്ങനെ ഒരു എന്റർടൈൻ ചെയ്യിക്കുന്ന അങ്ങനത്തെ ഒരു ബബ്ലി ആയിട്ടുള്ള വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ആ ഒരു വെർഷൻ ഓഫ് കമ്മ്യൂണിറ്റി മെമ്പറിന്റെ ആ ഒരു വെർഷൻ കാണിക്കാൻ വളരെ കൂളാണ് എന്നുള്ളത് കാണിക്കാൻ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ടോട്ടലി ഫൈൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ രണ്ട് കോമണർ കേറ്റ് ചെയ്ത പോലെ രണ്ട് കമ്മ്യൂണിറ്റി മെമ്പർ ഒരു ട്രാൻസ്മാനെയോ അല്ലെങ്കിൽ ട്രാൻസ് വുമണ്ണയോ അല്ലെങ്കിൽ ഇപ്പം നിരന്തരമായിട്ട് നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തില് മലയാളത്തില് ഇപ്പം 6th സീസൺ ആണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ എല്ലാ സീസണും വാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതില് ഫസ്റ്റ് വന്നത് അഞ്ജലി മമ്മിയാണ്, അഞ്ജലി മമ്മി, പിന്നെ നാദ്രയാണ് വന്നത്, നാദ്രയാണ് വന്നത്, പിന്നെ അതിനുശേഷം വന്നത് ഇപ്പൊ ജാൻമണി ദാസ് ആണ്. അപ്പൊ മൂന്ന് പേരും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടെ കമ്മ്യൂണിറ്റിയുടെ വിസിബിലിറ്റി എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ചു. യെസ്, നാദ്രയാണ് കുറച്ചും കൂടെ കമ്മ്യൂണിറ്റിയുടെ വിസിബിലിറ്റി കുറച്ചും കൂടെ നമുക്ക് പബ്ലിക്കിന്റെ ഇടയിലേക്ക് കുറച്ചും കൂടെ, കാരണം കുട്ടിക്ക് ആൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുകൊണ്ടും സംസാരിച്ചുള്ള അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും ആള് കുറച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ റെഡിയാക്കിയായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇനിയിപ്പോ വയൽക്കാട് വരാണെങ്കിൽ കൂടെ പറയുന്നത് ആ ജാൻമണിക്ക് കുറ്റമുണ്ടെന്നല്ല പറയുന്നത്, കുറച്ചും കൂടെ സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഇതിന്റെ നല്ല വശങ്ങൾ, ഇത് ഈ ഒരു രീതിയിൽ നാദ്ര എഡ്യൂക്കേറ്റ് ചെയ്ത പോലെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് വെർഷൻസ് അവിടെ കാണാൻ പറ്റും. അപ്പൊ പബ്ലിക് ഇനി നെക്സ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ട്രാൻസ്മെൻ കാറ്റഗറിയിൽ ഒരാളുടെ അടുത്ത് നല്ല ഒരാൾ വിസിബിലിറ്റി
വരണം എന്നുള്ളതാണ്. ക്യൂർ പേഴ്സൺസ് ഒക്കെ ഒരുപാട് പേര് അതിൽ വന്ന് പോയിട്ടുണ്ട് ബിഗ് ബോസിന്. അപ്പൊ ട്രാൻസ്വുമൻസിനെ കേറ്റുമ്പോൾ അതേപോലെ തന്നെ വിസിബിലിറ്റി കൊണ്ടുവരണം നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പേഴ്സണലി എനിക്ക്. ജാൻമണിയുടെ കാര്യം പറയുമ്പോ ഒന്നും കൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാമായിരുന്നു. പിന്നെ ഒന്നാമത് കുട്ടിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല, ആളുണ്ടാവതേ ചോദിക്കാനൊക്കെ. അപ്പൊ കോമഡി പീസാണ്, ഇഷ്ടമാണ്. തക്കോലുണ്ടോ ചേച്ചിന്റെ അടുത്ത് തക്കോലുണ്ട്, മുറുക്കാൻ മുറുക്കന്റെ പേരെന്താ, അതൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും കൂടെ സംസാരിക്കാൻ നല്ലൊരു കഴിവുള്ള വ്യക്തികള്, എസ്പെഷ്യലി നമുക്ക് പറയുമ്പോ കുറച്ച് പേരുണ്ട്, പേരുകൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അറിയാം പല പല പെർസ്പെക്ടീവിൽ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ ഇപ്പം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ പറഞ്ഞ പോലെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അഡ്വക്കേറ്റ് ആയിട്ടുള്ളവരുണ്ട്, ജേർണലിസ്റ്റ് ആയിട്ടുള്ളവരുണ്ട്. ആക്ടിവിസം എന്നുള്ളതിലുപരി, ആക്ടിവിസം ഉള്ള ആളുകൾ ഇറക്കുന്നതിൽ എന്നുള്ളതിലുപരി ഞാൻ പറയുന്നത് ട്രാൻസ് ജീവിതം എങ്ങനെയാണ് അത് പച്ചയായിട്ട് നമുക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒരു കാലഘട്ടം ഒക്കെ കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ അങ്ങനെ എന്താണ് എന്ന്, പക്ഷെ എന്നിരുന്നാൽ കൂടെ നമ്മൾ എന്താണ് എന്ന് കാണിച്ചതൊരു മൂവ്മെന്റിന്റെ ഭാഗം കൂടിയാണ്. ഇപ്പോഴും നമുക്ക് 100% വിസിബിലിറ്റി കിട്ടുകയോ 100% അക്സെപ്റ്റൻസ് കിട്ടുകയോ ഒന്നും ഇല്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്ത് അക്സെപ്റ്റൻസിന് വേണ്ടിയും ഇക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അതേ പോയിന്റിൽ തന്നെ അപ്പുറത്ത് ഒരു വൃത്തികെട്ട ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും അതിലൂടെ നമ്മളെ ബുള്ളിയും ചെയ്യുകയും ഒളിഞ്ഞു നിന്ന് ഈ പറഞ്ഞ പോലെ യുദ്ധം നടത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പം ഒരു വലിയൊരു അവസ്ഥ നിലനിൽക്കുന്ന സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ എല്ലാ വശങ്ങളും കാണിക്കാൻ പറ്റുന്നല്ലേ, നമ്മളുടെ ഒരു നല്ല വശം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു മെയിൻ അജണ്ട മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കാസ്റ്റിംഗ് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടെങ്കിലും ഒരു ട്രാൻസ് പേഴ്സൺ കുറച്ചും കൂടെ ഡിഫറെന്റ്, ജാൻമണി ദാസിന്റെ ഒരു എക്സാക്ട് അല്ലെ എക്സ്ട്രീംലി ഡിഫറെന്റ് വെർഷൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെയും കൂടെ കോമഡി ഒക്കെയാണ്. ജാൻമണിക്ക് ഫാൻസ് ഉണ്ട്, ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പം ആള് ഒരുവിധം നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ആളുടെ കരിയർ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് വളരെ കുറവാണ്. കമ്മ്യൂണിറ്റി ഞങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് മെമ്പേഴ്സിനായിട്ട് എപ്പോഴെങ്കിലും ഫാമിലി മീറ്റിംഗ് ഉണ്ടാവും. ഇവരൊന്നും നീ വർക്കിനൊക്കെ പോയി കണ്ടിട്ടുണ്ടാവും, അല്ലാണ്ട് ജാൻപാൻ ഹസ്യ ഒന്നും കണ്ടിട്ട് പോലും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ കുറെ പേര് നമുക്ക് സംസാരിക്കാൻ എന്തിനും പറ്റിയ ആൾക്കാരുണ്ട്, പക്ഷെ അവരെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എങ്കിലും അവരിൽ ഏതെങ്കിലും ഒക്കെ ഒരു ആൾക്കാരെ ഒന്നും കൂടെ കൊണ്ടുവരുമ്പോ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ. കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ജനങ്ങളിലേക്ക്, ഇത് ഈ ഒരു ഉദ്ദേശമാണ് ജനങ്ങളിലേക്ക് കമ്മ്യൂണിറ്റികളെ കുറിച്ച് എത്തി നല്ലൊരു ഇത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് ടീം ഇത് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഇത്തരം കോമഡി നമുക്ക് ആവശ്യമാണ്. എന്റർടൈൻ ചെയ്യാൻ, ജനങ്ങളെ എന്റർടൈൻ ചെയ്യാൻ കോമഡി വേണം. കഴിഞ്ഞ സീസൺ 4 കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ക്യൂർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അലൈ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അലൈ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇപ്പം സീസൺ 4 അലൈ ആയിട്ടുണ്ടായിരുന്ന മത്സരാർത്ഥി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ് അവർ നന്നായിട്ട് ആ ഒരു സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതുപോലെയുള്ള ഒരു വ്യക്തിയെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഐ മീൻ അതുപോലെ എന്താ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള വ്യക്തി അലൈ ആയിരുന്നു, കമ്മ്യൂണിറ്റി നിന്നുള്ള ഒരു വ്യക്തിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ദാറ്റ്സ് ഓൾ അബൌട്ട് ഇപ്പത്തെ ഈ ഒരു വീഡിയോ. എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, നിന്റെ പ്രേക്ഷകർക്ക് എന്തായാലും അറിയാൻ ആഗ്രഹം ഉണ്ടാവും എന്താ നിന്റെ കാലിന് പറ്റിയായിരുന്നു, അതും കൂടെ ഒന്ന് പറയാം. ഞാൻ പറയാം അതെന്താന്നുള്ളത്. ഞങ്ങള് അപ്പം ഇവിടെ മലപ്പുറത്തായിരുന്നു 4 ദിവസമായിട്ട് എന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് തിരിച്ചിങ്ങോട്ട് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത്, ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, അവള് ഞങ്ങൾ ബസ് ഓർഡർ ചെയ്ത് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത സമയത്ത് ആ ഡ്രൈവറെ വിളിച്ചുകൊണ്ട് അവള് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് റോട്ടിൽ നിന്ന് നേരെ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു എഡ്ജിനകത്ത് അവള് കാല് കുത്തിയപ്പം ജസ്റ്റ് ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആയി. അപ്പൊ ആ സമയത്തൊന്നും വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ബസ് വരാൻ ലേറ്റ് ആയതിനനുസരിച്ച് അവള് കാലിന്റെ പരവേഷം കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പം ഞാൻ പറയുന്നുണ്ട് അവളുടെ തേടി, നമുക്ക് ഇന്ന് പോവണ്ട, നമുക്ക് എന്തായാലും ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് നാളെ വരാന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പൊ അവള് പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ അവൾക്ക് ഇവിടെ വരുന്നതിലും ചില കാര്യങ്ങൾ ചില കാണാനുള്ള
അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന അവിടുന്ന് ബസ് കയറി മൂവ് കിട്ടിയായിരുന്നു, മൂവ് അടിച്ചല്ലേ, മൂവ് സ്പ്രേ അടിച്ചു തൽക്കാലം നിർത്തി അവിടുന്ന് ബസ് കയറി തിരിച്ചു ഇവിടെ എത്തിയപ്പോൾ ആൾക്ക് ഇറങ്ങാനും വയ്യ, കാല് കുത്താനും വയ്യ, അങ്ങനത്തെ ഒരവസ്ഥയിലായി. അങ്ങനെ ഓടി പതച്ച് ഇവളെ വീട്ടിലേക്ക് വന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാതെ ഇവളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇവളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന സമയത്ത് നമുക്ക് വേദന സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ റിനയ ഹോസ്പിറ്റൽ അവിടെ അടുത്ത് തന്നെയാണ്, പേര് പറഞ്ഞതിന് കുഴപ്പമില്ല. അപ്പം അവിടെ പോയി ഞങ്ങൾ ചെന്നപ്പോഴാണ് അറിയുന്നത് ആൾക്ക് ചെറിയൊരു ക്രാക്ക് ഉണ്ടെന്നുള്ളത്. അപ്പം പോയ ആൾ തിരിച്ചു വന്നു. അങ്ങനെ ഞാനവിടുന്ന് ഇവള് ഞാനും ഇവള് എക്സ്റേ എടുക്കാൻ പോകുന്നു. ഞാൻ വീൽ ചെയറിലൊക്കെ ഇരുന്ന് പോകുന്നു, എക്സ്റേ എടുക്കുന്നു. എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ക്രാക്ക് ഉണ്ടെന്ന്. പ്ലാസ്റ്റർ ഇടുന്നു പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായി പ്ലാസ്റ്റർ. അപ്പൊ ഇവിടെ എന്റെ അടുത്ത് ജീവിതത്തിൽ ആദ്യമായിട്ടില്ല പ്ലാസ്റ്റർ ഇടുന്നു, രണ്ട് കൈയും രണ്ട് കാലും പ്ലാസ്റ്റർ ഇട്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെറുപ്പത്തിൽ ഇവൾക്ക് എപ്പോഴും ഇതൊക്കെ തന്നെ മരം കയറാൻ, മാങ്ങ പറിക്കാൻ വേണ്ടിട്ട് മരം കയറാൻ വേണ്ടിട്ട് മരം ഉണ്ടായിരുന്നു, ഇത്ര ഹൈറ്റില് മരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മരത്തമ്മേ കയറിട്ട് എനിക്ക് മാങ്ങ കിട്ടണില്ല കേട്ടോ. അങ്ങനെ മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരത്തമ്മന്ന് പിന്നെയും ചാടിമേയോട്ട്. അങ്ങനെ താഴത്തേക്ക് വീണ സമയത്ത് എൻ്റെ രണ്ട് കാലും മടക്കി ചവിട്ടി, എൻ്റെ ഒരു രണ്ട് കൈയും ഒടിഞ്ഞ്, പിന്നെ അതേപോലെ എൻ്റെ ചുണ്ടെല്ലാം കൂടെ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കടിച്ചിട്ട് എൻ്റെ ചുണ്ടൊക്കെ കൂടെ പൊട്ടി വീർത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത് ശരിയല്ല, ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. രണ്ട് ദിവസം കൊണ്ട് മതിയായി, എനിക്ക് എങ്ങനെയായിട്ട് ഓടിയാൽ മതി, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും. അപ്പൊ ഞാനിപ്പം എനിക്ക് ഇവരൊക്കെ ഉള്ള കാരണം പിന്നെയും പറ്റുന്നുണ്ട്. ഞാൻ ഒറ്റക്കായിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്തുമായിരിക്കും അവസ്ഥ. അപ്പം അത്രേ ഉള്ളു. അങ്ങനെ കാര്യങ്ങൾ നമ്മള് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്ന കാരണം ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. അവളുടെ ഒക്യുപ്മെന്റ്സ് ഒന്നും വീട് എടുക്കുമ്പോൾ സാധനങ്ങളൊന്നും കയ്യിലില്ല. അപ്പം അവള് റെസ്റ്റിലാണ്, റെസ്റ്റില് നിക്ക് വന്നോണ്ടിരിക്കുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുള്ളൊരു തോന്നല് വന്നപ്പോ വീഡിയോ ഞാൻ ആദ്യമിട്ട വീഡിയോ ഒക്കെ അകത്ത് പറയുന്ന ജാസ്മിന്റെ കാര്യത്തിൽ എനിക്ക് നിന്റെ നിലപാട് എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. നിലപാട് എന്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഒരു സൈഡിലുണ്ട് അവള് പക്ഷെ എല്ലാം അതാ സൈഡിലുണ്ട്. പക്ഷെ ഇത് പറയേണ്ടത് പറയേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് വന്നിട്ട് ഞാന് അത് മാത്രമല്ല, അവളെ പറ്റിയൊരു കാര്യം പറയാൻ കുറച്ചും കൂടെ ഇതുള്ള ഒരാള് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അത് ഒരുപാട് പേര് താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, കുറെ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും വെള്ളം പൂശാൻ ശ്രമിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചെന്നാ, എന്റെ ഒരു ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും അവരെ എനിക്ക് താല്പര്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് പ്രയോറിറ്റി അവർ തന്നെ ആയിരിക്കും. അവർ കൊന്നു വന്ന് കൊല്ലുന്നത് ഒരു ഒഫൻസീവ് ആയ കാര്യമാണ്. പക്ഷെ അവരെന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു നിന്നാലും ഞാൻ അവർക്ക് സാധ്യത നിൽക്കും. അവരോട് പേഴ്സണലി ഞാൻ ചീത്ത പറയുമെങ്കിലും മറ്റൊരാളുടെ മുന്നിൽ വിട്ടുകൊടുക്കുന്ന സ്വഭാവം പണ്ടോട്ട് എനിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോട് കൂടിയിട്ട് ബിഗ് ബോസ് റിവ്യൂ നിർത്തുന്നതായിരിക്കും. സോ യാ, ടാറ്റ പറഞ്ഞു.